സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ ഒരു ഹേമ ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ട് എന്ന് പറയാൻ കാരണം സർക്കാർ കമ്മിറ്റി റിപ്പോർട്ടാണെന്നും മറ്റുള്ളവർ അതിനെ കമ്മീഷൻ റിപ്പോർട്ടെന്നും വിളിക്കുന്നതുകൊണ്ടാണ് ഈ ഹേമ യുടെ റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് പണ്ട് 1962 ചൈനീസ് ആക്രമണ സമയത്ത് മഹാനായ EMS തമ്പുരാന്റെ പ്രസിദ്ധമായ ഒരു വാചകം ഉണ്ടായിരുന്നു നാം നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന പ്രദേശത്തെ ചൊല്ലിയാണ് യുദ്ധം നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് പിന്നെ ഒരു നിശ്ചയവുമില്ല ഇത് ആരുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞതുപോലെ സർക്കാർ പറയുന്നത് കമ്മിറ്റി റിപ്പോർട്ടാണെന്നും സിനിമാക്കാരും മറ്റ് പൊതുജനങ്ങളും പറയുന്നത് കമ്മീഷൻ റിപ്പോർട്ടാണെന്നും എന്തോ ആയിക്കോട്ടെ കമ്മിറ്റിയോ കമ്മീഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ പൂച്ചയ്ക്കിടെ നിറം കറുപ്പോ വെളുപ്പോ എന്നുള്ളതല്ലേ ഇവിടെ പ്രശ്നം അത് എലിയെ പിടിക്കുക എന്തിനാണ് ഹേമയെ നിയോഗിച്ചത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളും അവിടുത്തെ സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങളും പിന്നെ അവസാനിപ്പിക്കാനും ഒരു നല്ല ഒരു തൊഴിൽ മേഖല എന്നുള്ള നിലയിൽ സ്ത്രീകൾക്ക് നിർഭയം ജോലി ചെയ്യാനും വേണ്ടിയുള്ള ഈ കുടലായ്മകൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചിട്ട് അതിനെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയാണ് ജസ്റ്റിസ് ഹേമയെ നിയമിച്ചത് അവർ ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു റിപ്പോർട്ട് നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇതിനെ ചൊല്ലി തർക്കം ഏത് കറുത്തതാണോ വെളുത്തതാണോ എന്നുള്ളതിൽ ഇന്നലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി സജി ചെറിയാൻ വിളിച്ചു കൂട്ടിയ പിന്നെ മീറ്റിംഗിൽ തന്നെയും ഒരു തരത്തും എത്താതെ തീരുകയാണ് ചെയ്തത് കാരണം ഗവൺമെൻറ്റിൻ്റെ താല്പര്യം നമ്മൾ മനസ്സിലാക്കി സജി ചെറിയാൻ കുറച്ച് നേരം ഇരുന്നിട്ട് അദ്ദേഹം കളഞ്ഞേച്ചു പോയി അദ്ദേഹം പറഞ്ഞത് എന്താണ് നേരത്തെ പോയത് ഞാൻ രാഷ്ട്രീയക്കാരനാണ് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്തു ഈ രാഷ്ട്രീയക്കാരാണല്ലോ മന്ത്രിമാരായി വരുന്നത് അത് അദ്ദേഹത്തെ ഒരു പുതിയ വെളിപാടാണോ അപ്പം അതിൻ്റെ ആത്മാർത്ഥ ഇല്ലായ്മ എന്നുള്ളത് അവിടെ തന്നെ മനസ്സിലായി എന്നിട്ട് എന്താ പറയുന്നത് മാക്ട എന്ന് പറയുന്ന വലിയൊരു സംഘടനയെ ഒഴിവാക്കി രഞ്ജിത്താണ് അത് ഒഴിവാക്കിയെന്നാണ് മാക്ടയുടെ ഭാരവാഹികൾ പറയുന്നത് എന്തായിരുന്നാലും മാക്ട ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു 15 നടന്മാരുടെ പേര് ഹേമയുടെ റിപ്പോർട്ടിലുണ്ടെന്നാണ് പറയുന്നത് ഈ 15 നടന്മാർ ഈ വനിതകളോട് കാണിച്ച വൃത്തികേടുകളും ക്രൂരതകളും പീഡനങ്ങളും എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ടെന്നാണ് അത് പറയുന്നത് എന്തുകൊണ്ട് അത് പുറത്ത് പറഞ്ഞുകൂടാ തമ്പുരാക്കന്മാരാണോ ഇവരെല്ലാം അപ്പോൾ സ്ത്രീകൾക്ക് മാനമായി ജോലി ചെയ്യണ്ടേ സ്ത്രീകൾ ഏതെല്ലാം പീരീഡിൽ ജോലി ചെയ്യുന്നു എവിടെയെല്ലാം പിന്നെ അവർ ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് ചേർന്ന് ജോലി ചെയ്യുന്നു ഒരു സ്ഥലത്തും പ്രശ്നമില്ലല്ലോ ഈ സിനിമാ മേഖലയിൽ മാത്രം എന്താണ് അതാണ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം ഇതിനകത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ കമ്മീഷനെന്നോ കമ്മിറ്റിയെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾ പേരിട്ട് വിളിച്ചോ ആ റിപ്പോർട്ട് എന്താണെന്നുള്ളത് ജനങ്ങളോട് പറയുക എന്നിട്ട് പിന്നെ അതിന് പരിഹാരം ഉണ്ടാക്കുക ഇതിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് അവർ സെറ്റ് ഒരു ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ള മദ്യപാനവും മയക്ക് മരുന്ന് വിതരണവും അതിൻ്റെ ഇതുമാണെന്ന് പറയുന്നത് ഒരു ഒരു പിന്നെ ഇടവേള വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പിന്നെ നടികളെ മുഖത്ത് നോക്കി ഈ പുരുഷ നടന്മാർ തെറി പറയുക ആഭാസമായിട്ടുള്ള സംസാരിക്കുക ആംഗ്യവിക്ഷേപം കാണിക്കുക ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട് അതിനെതിരെ ശബ്ദമുയർത്തുകയും മേലാലത് ആവർത്തിക്കാതിരിക്കാനും വേണ്ടി മാന്യമായ ഒരു തൊഴിൽ സ്ഥലമായി സ്ത്രീകൾക്ക് സിനിമാ മേഖല ഉണ്ടാവണം അതിനുവേണ്ടിയാണ് അവർ ശക്തമായി പാർവതി തിരുവോത്തിനെ പോലുള്ള മിടുമിടിക്കുകൾ അതിൻ്റെ പുറകിൽ നിന്ന് ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് രക്ഷകരായി വരുന്ന നമ്മുടെ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരും തന്നെ ഈ കമ്മിറ്റി പൂർത്തി വയ്ക്കാനാണ് ശ്രമിക്കുന്നത് എന്തിനാണ് പിന്നെ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവെയ്ത് ഹേമയെ നിയമിക്കുകയും റിപ്പോർട്ട് ഉണ്ടാക്കുകയും ചർച്ച ഇനി പറയുന്ന എന്താണ് ഒരു മാസം കഴിഞ്ഞ് ചർച്ച ചെയ്യാമെന്ന് എന്ത് ഏർപ്പാടാണെന്ന് ആലോചിച്ച് നോക്കൂ പശു ചത്ത് പിന്നെ മോഹനിലെ പുളിയും കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അടുത്ത ചർച്ച അപ്പോൾ എന്താണ് എൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലായില്ലേ ഈ റിപ്പോർട്ട് ഒരിക്കലും നടപ്പാക്കാതിരിക്കുക ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരാതിരിക്കുക ഇങ്ങനെയുള്ള ഒരു തന്ത്രമാണ് സർക്കാരും സിനിമാ മേഖലയിലെ പ്രമുഖരുടെ ചില സംഘടനകളും എടുത്തിരിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ് എന്തായിരുന്നാലും ജനങ്ങളിതെല്ലാം കാണുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾ ഈ ആവാസത്തിനും ഇതുപോലുള്ള വൃത്തികേടുകളും നിർബാധം നടത്താനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇതിനെ ചെറുക്കുക അതിനുവേണ്ടി ഒരു ചെറുവിരലെങ്കിലും സർക്കാർ അനക്കുക എന്ന് മാത്രമാണ് സാധാരണ രീതിയിലുള്ള ജനങ്ങളും സിനിമാ പ്രേമികളും ആഗ്രഹിക്കുന്നത് അതിന് തയ്യാറായില്ലെങ്കിൽ ആ കഷ്ടം എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ